നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയുടെ തുടക്കത്തിൽ സ്വന്തക്കാർക്ക് നിയമനം നൽകുന്നതിന് സിപിഎം നടപ്പാക്കിയ കുതന്ത്രങ്ങൾ വെളിപ്പെടുത്തി പ്രമുഖ സാഹിത്യകാരൻ പ്രൊഫസർ എം ആർ ചന്ദ്രശേഖരൻ സംസ്കൃത സർവകലാശാല രൂപീകരണത്തിന് ശേഷം 1996 ൽ അധികാരമേറ്റ ഇ കെ നായനാരുടെ നേതൃത്വത്തിലുള്ള എൽഡിഎഫ് സർക്കാർ സർവകലാശാലയിൽ സ്വന്തം പാർട്ടിക്കാരെയും വേണ്ടപ്പെട്ടവരെയും വിവിധ തസ്തികകളിൽ നിയമിക്കാൻ വൻതോതിൽ വഴിവിട്ട നീക്കങ്ങൾ നടത്തി എന്നാണ് യൂണിവേഴ്സിറ്റികളിലെ ഉപപ്ലവങ്ങൾ എന്ന പുതിയ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത് നാല് പതിറ്റാണ്ടിലേറെ ഇടതു സഹയാത്രികനായിരുന്ന പ്രൊഫസർ എം ആർ ചന്ദ്രശേഖരൻ ദീർഘകാലം ഇടതു കോളേജ് അധ്യാപക സംഘടനയായ എ കെ പി സി ടി എയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു 1989 സർവീസിൽ നിന്ന് വിരമിക്കും മുമ്പേ സി പി എമ്മുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിനാൽ കുറെ വർഷങ്ങൾ സി പി എമ്മിൽ നിന്ന് പലതരത്തിലുള്ള പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും അദ്ദേഹത്തിന് നേരിടേണ്ടിയും വന്നു കമ്മ്യൂണിസം പകകൂടിയ രാഷ്ട്രീയ ജനുസാണെന്ന് ബോധ്യപ്പെട്ടതായും എം ആർ സി തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു വിരമിച്ച ശേഷം കുറച്ചുകാലം സംസ്കൃത സർവകലാശാലയുടെ തിരൂർ സെന്ററിൽ ജോലി ചെയ്തതിനെ കുറിച്ച് വിവരിക്കുന്ന 42 അധ്യായത്തിലാണ് സി പി എമ്മിന്റെ വഴിവിട്ട നിയമനങ്ങളെ കുറിച്ച് പറയുന്നത് സിപിഎം ആദ്യം മുതൽ കാലടിയിലെ സംസ്കൃത സർവകലാശാലയ്ക്ക് എതിരായിരുന്നു അങ്ങനെ ഒരു സർവകലാശാല വേണ്ടെന്നായിരുന്നു സിപിഎം നിലപാട് എന്നാൽ സംസ്ഥാനത്തെ ഭരണം കിട്ടിയപ്പോൾ സർവകലാശാലകളെ കൊണ്ട് മുതലാക്കാവുന്നത് എന്തൊക്കെയുണ്ട് എന്നതിലായി അവരുടെ നേട്ടം താൽക്കാലിക നിയമനം നടത്തിയാൽ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്തവരെ എല്ലാം ഒഴിവാക്കി സിപിഎമ്മുകാരെ മാത്രം ഉൾക്കൊള്ളിക്കാൻ നയനാർ സർക്കാർ സ്വീകരിച്ച തന്ത്രത്തെക്കുറിച്ചാണ് തുടർന്ന് എം ആർ സി പറയുന്നത് വൈസ് ചാൻസലർ ആർ രാമചന്ദ്രൻ നായർ നിയമിച്ചവരെയെല്ലാം പുതിയ ഗവൺമെന്റ് പിരിച്ചുവിടുമെന്ന ഭീഷണിയുണ്ടായിരുന്നു അതുണ്ടാവില്ലെന്ന് രാമചന്ദ്രൻ നായർ പറഞ്ഞു താൻ നിയമിച്ചവരിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ആൾക്കാരുണ്ട് പിരിച്ചുവിടുകയാണെങ്കിൽ അവരെയും പിരിച്ചുവിടേണ്ടേ എന്നായിരുന്നു രാമചന്ദ്രൻ നായരുടെ ചോദ്യം എന്നാൽ സിപിഎമ്മുകാർ അതിബുദ്ധിമാന്മാരാണ് അവർ എല്ലാവരെയും പിരിച്ചുവിട്ടു തസ്തികകൾ പരസ്യപ്പെടുത്തി ഇന്റർവ്യൂ നടത്തി നിയമനവും നടത്തി അരയന്നം പാലും വെള്ളവും ചേർത്ത് കൊടുത്താൽ പാൽ മാത്രം പാനം ചെയ്യും വെള്ളം തൊടില്ല എന്ന് പറയുന്നത് കവിഭാവനയാകാം എന്നാൽ സിപിഎമ്മുകാർക്ക് ഇത് പഴങ്കഥയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തത് പാർട്ടി അനുഭാവികളെയും മെമ്പർമാരെയും മാത്രമാണ് വൈസ് ചാൻസലറെ നിയമിച്ചപ്പോൾ അതേ വൈഭവവും അവർ കാണിച്ചു യൂണിവേഴ്സിറ്റിക്ക് പറ്റുമോ എന്നല്ല പാർട്ടിക്ക് പറ്റുമോ എന്നാണ് അവർ നോക്കുന്നത് എ കെ പി സി ടി എ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കോളേജ് അധ്യാപകരുടെ പണിമുടക്കിന്റെ കാര്യത്തിൽ സിപിഎമ്മിന്റെ ആജ്ഞാനുവർത്തിയാകാത്തതിന്റെ പേരിലാണ് പാർട്ടിയുമായുള്ള ബന്ധം എം ആർ സിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് അതിനുശേഷം തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ശിക്ഷകളെക്കുറിച്ചുള്ള വിശദവും ആധികാരികവുമായ വിവരങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് കോഴിക്കോട്ടെ ഇന്ത്യ ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്